വെൽക്കം ടു എഡ്യുവാലറ്റ്. സോ പ്ലസ് ടു മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് യൂണിറ്റാണ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്, ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി, നാളത്തെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ രണ്ട് പാഠങ്ങളിൽ, രണ്ട് യൂണിറ്റുകളിലെ ചാപ്റ്റേഴ്സ് അറിയില്ല, കഥകൾ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പാഠവും ക്ലബ് ചെയ്ത് നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ പോയിന്റുകളും ഷോർട്ടായിട്ടൊക്കെ കഥ പറഞ്ഞിരുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ മലയാളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ചാനലാണത്, എഡ്യുവാലിറ്റിയുടെ വാട്സപ്പ് ചാനലാണ്, ഫ്രീ ആണത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ പോയി ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും ഉണ്ട്, മലയാളം മാത്രമല്ല ഇംഗ്ലീഷും ഇനി വരുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം ആ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് വേഗം കിട്ടും. അതുപോലെ ഞാനൊരു ദിവസം മൂന്നോ നാലോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതെല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം വീഡിയോസ് വേഗം അറിയണം, ഇട്ട വീഡിയോസൊക്കെ കാണണം എന്നുള്ളവരൊക്കെ ആ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 6 മാർക്ക് ഇതാ, ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ്, വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാഠത്തിൽ നിന്ന് ഒരു വലിയൊരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യം വന്നാലും നമ്മൾ അതൊക്കെ തന്നെയാണ് എഴുതി വെക്കേണ്ടത് അല്ലേ. അല്ലാതെ നമുക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം നമ്മൾ എഴുതാനല്ലല്ലോ. 6 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഒരു പാഠത്തിൽ നിന്ന് ചോദ്യം വന്നത് അത് എഴുതണം എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ആ കഥ, എന്തൊക്കെയാണ് കഥ എന്നൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗത്തിലെയാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് വേറെ എന്ത് ചോദ്യം വന്നാലും ഇതിലെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാടുവിട്ട് ജീവിക്കുന്നതിൻ്റെ അസംതൃപ്തികളെ ഭാവന കൊണ്ട് അതിജീവിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണോ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ വിശകലനം ചെയ്യുക. 6 മാർക്ക്. നാടുവിട്ടിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അസംതൃപ്തി എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ എല്ലാം നഷ്ടപ്പെട്ടു, തിരിച്ചിങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു പരിഷ്കൃത നഗരത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു തൃപ്തിക്കുറവ് അതാണോ ഇതിൽ, ആ തൃപ്തിക്കുറവ് മാറ്റാൻ വേണ്ടിയിട്ടാണോ അവരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്, മാജിക്കൽ റിയലിസം ഉപയോഗിച്ചിട്ട് എങ്ങനെ അവർ അതിജീവിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് മാർക്കസ്. അദ്ദേഹത്തിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ വായനക്കാരെ ഭാവനയുടെ വിശാലമായ ലോകത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കഥകളൊന്നും അറിയാത്തവരെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ടോട്ടോയും ജോവലും അവരുടെ മാതാപിതാക്കളുമാണ് പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പിതാവ് വരുത്തി വെച്ച കടബാധ്യത മൂലം ജന്മനാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. ഇന്നലെ വരെ ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്നും ചലനാത്മകമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പലായനം ചെയ്തവർ. ഇതുവരെ ജീവിച്ച ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞു, അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ടു, വിശാലമായ തങ്ങളുടെ ലോകത്ത് നിന്ന് ഫ്ലാറ്റിൻ്റെ ചെറിയൊരു ഇടത്തിലേക്ക് അവരെ കുടിയേറി. അതിൻ്റെ ഒരു സംഘർഷം വളരെയധികം വലുതായിരിക്കും. വെള്ളവും വള്ളവും ധാരാളമുള്ളിടത്ത് 5-ാം നിലയിലെ ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങിക്കൂടി വന്നു. ഇത്രയും വിശാലമായ സ്ഥലങ്ങളിൽ നിന്ന് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ മാറി. അത് വലിയൊരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ദുഃഖത്തിലേക്ക് അവരെത്തിച്ചു. ആ ഇടത്തെയും പുതുമയിലേക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അവരതിനെ മറികടക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ അവർ കൊണ്ടുവരുന്നത്. നടക്കാത്തൊരു കാര്യമാണ്, പക്ഷെ എന്നിരുന്നാലും അവരെന്ത് ചെയ്തു, ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിലെ പ്രകാശം, അതായത് ബൾബുകൾ പൊട്ടിച്ച് പ്രകാശം ഒഴുക്കി, ആ ഒരു വെള്ളത്തിൽ അവർ നീന്തി അല്ലെങ്കിൽ മുങ്ങിത്തപ്പി പുറത്തുകൂടെ ഒഴുകി, പട്ടണം മൊത്തം നിറഞ്ഞു, പ്രകാശം നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ജലം പോലെ ഒഴുകുന്ന ഒന്നല്ല പ്രകാശം, ഒഴുകിപ്പോകുന്ന ഒന്ന് ജലം മാത്രമാണ്, അത് പ്രകാശമല്ല. പക്ഷെ ഇവിടെ അവർ പ്രകാശം ജലം പോലെയാണ് എന്ന് പറഞ്ഞ് പ്രകാശം ഒഴുകി എന്നൊക്കെ പറയുന്നത് മാജിക്കൽ റിയലിസമാണ്. ഓക്കെ, കുട്ടികൾ അവരുടെ ഭാവന കൊണ്ട് നഷ്ട സൗഭാഗ്യത്തെ നേടിയെടുക്കാണിത്. ചലനാത്മകമായ പഴയ ജീവിത പരിസരങ്ങളിലേക്ക് അവർ മടങ്ങുന്നു. മുതിർന്നവർക്കും കുട്ടികളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു. എല്ലാ ബുധനാഴ്ച രാത്രിയും സിനിമയിലെ വിസ്മയ കാഴ്ചകളിലൂടെയാണ് മാതാപിതാക്കൾ അവരുടെ നഷ്ടത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കൾ എന്ത് ചെയ്യും, ഒരു സിനിമയ്ക്ക് പോകും. അപ്പോൾ അവരുടെ നഷ്ടങ്ങളൊക്കെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി അതിൽ കാണുന്ന ഒരു സിനിമയിൽ കാണുന്ന കാഴ്ചകളിലൂടെയെങ്കിലും അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അതേപോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, നിരാശയിലാണ്ട് പോകാതെ നിലവിലെ അവസ്ഥയിൽ നിന്നും പഴയ കാലം ഇടം ഭാവനയാൽ നേടിയെടുക്കുന്ന കുട്ടികൾ, അതായത് പഴയതുപോലെ ഇവിടെ ചെയ്യുക,
അത് ഭാവനയിലാണ് അവർ ചെയ്തു കൂട്ടുന്നത്. തീവ്രമായ ആഗ്രഹമാണ്, അതിജീവന ശ്രമമാണ് ഇവിടെ കാണുന്നത്. നാട് വിട്ടു ജീവിക്കുന്നതിൻ്റെ സങ്കടങ്ങളെ ഭാവന കൊണ്ട് മറികടക്കുന്നതായിട്ട് കാണാം. എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം, ഇനി അത് കിട്ടില്ല എന്ന് അവർക്കറിയാം. എന്നിരുന്നാലും അവരെന്ത് ചെയ്യുന്നു, അതിനെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഭാവനയിലൂടെ, മാജിക്കൽ റിയലിസത്തിലൂടെ അവർ ചെയ്തു കൂട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ ഒരു വ്യക്തിയെ അല്ല മറിച്ചൊരു പ്രവണതയെ കൂടിയാണ് ആവിഷ്കരിക്കുന്നത്. ഒരു രാജാവിനെ മാത്രമല്ല അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതാനാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആദ്യം, കാലിക പ്രാധാന്യമുള്ള ഒരു നാടാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ. അധികാരത്തിൻ്റെ ജീർണത, ഉപജാപക വൃദ്ധങ്ങളുടെ മുതലെടുപ്പ്, സാധാരണക്കാരുടെ നിസ്സംഗത എന്നിവ ഒരു വശത്ത്. ഒറ്റപ്പെട്ടതാണെങ്കിലും ചില പ്രതിരോധങ്ങൾ അധികാര വ്യവസ്ഥിതിയെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന പ്രത്യാശ മറുവശത്ത്. ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അധികാരത്തിൻ്റെ ജീർണത, ഒരു രാജാവ് ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നില്ല, അധികാരം യഥാർത്ഥമായ രീതിയിൽ, അതായത് അധികാരം പ്രയോഗിക്കുന്നില്ല, അധികാരത്തിൻ്റെ ജീർണതയുണ്ട്. ഉപജാപക വൃന്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഉദ്യോഗസ്ഥർ എന്നാണ് ഉപജാപക വൃന്ദങ്ങളുടെ മുതലെടുപ്പ്. അവരെ മുതലെടുക്കാൻ നോക്കുകയാണ്. അവർ സ്വാർത്ഥരാണ്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് രാജാവിൻ്റെ ഒപ്പം നടക്കുന്നത്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ വരുന്നുണ്ട്, ഭക്ഷണമില്ലാതെയും പട്ടിണി കാരണം പല ജനങ്ങളും പരാതി പറയാൻ രാജാവിൻ്റെ അടുത്ത് വരുന്നു. അവർ നിസ്സംഗമായി നിൽക്കുന്നത് ഒരു വശത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടതാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഈ പാഠഭാഗത്ത് ഈ മരക്കാലുകൾ, രാജാവിന് പകരം 2 മരക്കാലുകളാണ്, അത് എടുത്തു മാറ്റി അവിടെ വൃത്തിയാക്കി ശുദ്ധികലശം ചെയ്യുന്ന, ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. അപ്പം അതെന്താണ്, ഒറ്റപ്പെട്ടതാണല്ലോ, ഒറ്റയ്ക്കാണെങ്കിലും ആ അടിച്ചു തെളിക്കാരി അവിടെ പ്രതിരോധിക്കുന്നു, അധികാര വ്യവസ്ഥിതിയെ ശുദ്ധീകരിച്ചെടുക്കുന്നു, അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി നമുക്ക് കിട്ടും. അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അധികാരത്തിന് ജീർണത, മുതലെടുപ്പ്, നിസ്സംഗത ഒക്കെ ഉണ്ടെങ്കിലും അവസാനം നമുക്ക് എന്ത് കാണാം, ഇതെല്ലാം ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശ നമുക്ക് കാണാം. ഇവ തമ്മിലുള്ള സംഘർഷങ്ങളും നാടകീയ മുഹൂർത്തങ്ങളും ഈ നാടകത്തിലൂടെ ഉടനീളം കാണാം. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി കഴിയുന്ന അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ 2 കാലുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നാടകം ആരംഭിക്കുന്നത്. രാജാവിൻ്റെ കാലുകളെ പുകഴ്ത്തി പാടുകയും ആ കാലുകൾ കണ്ടാൽ തങ്ങൾ വിശപ്പേ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ജനങ്ങൾ അധികാരവർഗത്തിന് വേണ്ടി ബലിവസ്തുവാകേണ്ടി വരുന്നവരുടെ പ്രതിനിധിയാണ്. അതായത് രാജാവാണ് ആ കാലുകൾ കണ്ടാൽ മതി രാജാവിൻ്റെ പുകഴ്ത്തി പാടുന്ന കുറേ ജനങ്ങൾ. അപ്പം അതിനൊക്കെ ഇങ്ങനെയുള്ള ഒരു അധികാര ജീർണതയുടെ, അല്ലെങ്കിൽ അധികാര വർഗത്തിനൊരു ഇരയാകേണ്ടി വന്ന, ബലിവസ്തു ആകേണ്ടി വന്ന കുറേ ജനങ്ങളുണ്ട് ഇതിൽ, സാധാരണക്കാരായ ജനങ്ങൾ. ചലിക്കാത്ത ആ മരക്കാലുകൾ നിശ്ചലമായ ഭരണ വ്യവസ്ഥയെ പ്രതീകവൽക്കരിക്കുന്നു. രഘുവംശത്തിൽ അവസാനത്തെ രാജാവായ അഗ്നിവർണ്ണൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഭോഗാലസതയിൽ എന്ന് പറഞ്ഞാൽ അതായത് ആർഭാട ജീവിതത്തിലെ മുഴുകി നശിക്കുകയാണ്. രാജാവിന് പകരം മരക്കാലുകൾ ദർശിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ ദുരവസ്ഥ അധികാര ജീർണതയെ വെളിപ്പെടുത്തുന്നു. രാജാവിന് പകരം മരക്കാലുകളെയാണ് പരാതി പറയാൻ വേണ്ടി വരുന്നത്, മരക്കാലുകളുടെ അടുത്തേക്ക്. ഏതു കാലത്തും പ്രസക്തിയുള്ളതാണ് ഈ നാടകം, കാരണം ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോയി. അതാണ് ഭൗതിക സുഖങ്ങൾ, അതാണ് ഭോഗാലസതയിൽ എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോയി കർത്തവ്യബോധം നഷ്ടപ്പെടുന്ന അധികാരവർഗത്തെ ഏതു കാലത്തും, നമുക്ക് ഇന്നത്തെ കാലത്തും കാണാം, ആ രാജാവിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്ന, അതുകൊണ്ട് തന്നെ ആ കാവാലത്തിൻ്റെ, അല്ലെങ്കിൽ കാവാല നാരായണ പണിക്കരുടെ ഈ അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം ഒരു വ്യക്തിയല്ല, ഒരു പ്രവണത, നമുക്ക് എല്ലാ കാലത്തും കാണാൻ പറ്റുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്, അധികാരവർഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിൽ പലതും വേറെ വേറെ ചാപ്റ്റേഴ്സ് ആണ്, എല്ലാ പാഠവും ക്ലബ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ളത് മാത്രമാണ് നമ്മൾ തപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, സുവർണ ഭൂതകാലം നഷ്ടപ്പെട്ട ജനതയുടെ കോപവും ദുഃഖവും നഷ്ടമായത് തിരിച്ചു പിടിക്കാമെന്ന പ്രത്യാശയും കിരാതവൃത്തത്തിലുണ്ട്. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് നിരൂപണം തയ്യാറാക്കുക. കഴിഞ്ഞുപോയ കാലം നഷ്ടപ്പെട്ടു, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ത്യാഗം, അതിനുവേണ്ടിയുള്ള ശ്രമം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കിരാതവൃത്തത്തെ കുറിച്ചിട്ടാണ്. ആധുനിക മലയാള കവികളിൽ മൗലികമായ സൗന്ദര്യ സങ്കല്പം സൃഷ്ടിച്ച കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ഓക്കെ, കേരളത്തിൽ തനത് രംഗ കലാ പാരമ്പര്യവും
വാമൊഴി വഴക്കത്തിൻ്റെ രീതി ഭേദങ്ങളും കടമ്മനിട്ട കവിതകളിൽ ദർശിക്കാം. കടമ്മനിട്ടയുടെ കവിതകളിലെ തനത് കലാരൂപങ്ങൾ കടന്നു വരുന്നുണ്ടാവും, വാമൊഴികൾ കടന്നു വരുന്നുണ്ടാവും. അതാണ് പറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന കാടിൻ്റെ മക്കളുടെ ആവാസ വ്യവസ്ഥ തകർത്തെറിഞ്ഞ നാഗരികരോടുള്ള രോഷവും പ്രതിഷേധവും ആളിക്കത്തുന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ കവിതയാണ് കിരാതവൃത്തം. പ്രകൃതിയെ നശിപ്പിക്കുന്നതിനോടുള്ള ഒരു പ്രതിഷേധമാണ് ഈ പാഠഭാഗം. കിരാതവൃത്തം എന്ന കവിത ആരംഭിക്കുന്നത് പെറ്റുകിടക്കുന്ന ഈറ്റപ്പുലിയുടെ വന്യത, കണ്ണുകളിലും നീറുന്ന പന്തം നെഞ്ചിലും ഏന്തി നിൽക്കുന്ന കാട്ടാളന്റെ ബിംബത്തോടു കൂടിയാണ്. അത് ഈറ്റപ്പുലിയോട് കൂടി നിൽക്കുന്ന, നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്നു എന്നാണ് പറഞ്ഞ കാട്ടാളൻ. കാട്ടാളന്റെ വളഞ്ഞ പുരികത്തിൽ കരിമൂർക്കനുണ്ട്. പ്രതികാരത്തിന് വെമ്പുന്ന കാട്ടാളന്റെ രോഷം കരിമൂർക്കൻ എന്ന പ്രയോഗത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പ്രകൃതി നശിപ്പിച്ചിട്ടതിനുള്ള പക, ദേഷ്യം, അത്രയും ഈ നമ്മൾ ഈറ്റപ്പുലി പോലെ നീറുന്ന പന്തം നെഞ്ചിൽ കുത്തിയിട്ടാണ് കാട്ടാളൻ നിൽക്കുന്നത്, അത്രയും പ്രതികാരത്തിന് വേണ്ടിയിട്ട്. പ്രതികാരത്തിന് വെമ്പുന്ന കാട്ടാളന്റെ രോഷം കരിമൂർക്കൻ എന്ന് പറഞ്ഞ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാവും. കരിമൂർക്കൻ എന്ന് പറയുമ്പോൾ അത്രയും പ്രതികാരത്തിൽ നിൽക്കുകയാണ്. ചുട്ടുചാമ്പലാക്കപ്പെട്ട തന്റെ വംശവും ആവാസ വ്യവസ്ഥയും കാട്ടാളനിലെ കോപത്തെ ആളിക്കത്തിക്കുന്നു. തരിശാക്കപ്പെട്ട തന്റെ ആവാസ വ്യവസ്ഥയിൽ നെഞ്ചു നിലനിൽക്കുന്ന കാട്ടാളനെ ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ട്. നീറായ വനത്തിന്റെ നടുവിൽ നിരാദരനായി നെഞ്ചത്ത് രോഷത്തിന്റെ പന്തവും കുത്തി നിൽക്കുന്ന അതുകൊണ്ടാണ്. പടയണിയുടെ കോലം തുള്ളിൽ എല്ലാ കോലങ്ങൾക്കു ശേഷം ഒരു ശുദ്ധീകരണത്തിന് എന്ന പോലെ പ്രത്യക്ഷപ്പെടുന്ന ഭൈരവി കോലത്തെ ഇവിടെ കാട്ടാളൻ അനുസ്മരിപ്പിക്കുന്നു. അതായത് പടയണിയിലെ അവസാനമായിട്ട് എല്ലാ ശുദ്ധീകരണത്തിന് വേണ്ടി വരുന്ന ഒരു കോലമാണ് ഭൈരവി കോലം. അതേപോലെയാണ് ഇവിടെ കാട്ടാളനെ അവതരിപ്പിക്കുന്നത്. തന്റെ നഷ്ടത്തിൽ രോഷവും നിസ്സഹായതയും പൂണ്ട് കാട്ടാളൻ പ്രകൃതിയിലേക്ക് നോട്ടം അയക്കുന്നു. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. മലയോരത്തഴക്കമുള്ള തൻ്റെ മാതാവും ആകാശവൃത്തിയുള്ള പൈതൃകവും ശ്മശാന സമാനമാകുന്നു. അദ്ദേഹം പറയുന്നത് ജഡമായിട്ട് മലയും ആകാശം എല്ലാം ജഡമായി മാറി. അതുപോലെ തന്നെ മലയോരത്തഴക്കമുള്ള തൻ്റെ മാതാവ്, മലകള്, ആകാശങ്ങള്, അതെല്ലാം ശ്മശാനായിട്ട് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നെഞ്ചിൽ പന്തം കുത്തി നിൽക്കുന്നു. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. പച്ചപ്പെല്ലാം കരിഞ്ഞു പോയി അവിടെ ഇരുന്നിട്ട്, അവിടെ ആ മണ്ണിലിരുന്ന് ആകാശത്തെ നോക്കുന്ന കാട്ടാളൻ ആകാശം വിഷക്കടലായി തോന്നുകയാണ്. മരണമടഞ്ഞ കരിമേഘങ്ങൾക്ക് മഴനീർ കൊണ്ടുവരാനാവില്ലെന്ന് കാട്ടാളൻ തിരിച്ചറിയുന്നു. അങ്ങനെ അദ്ദേഹം ഭൂതകാലത്തിൻ്റെ സുന്ദരമായ നിമിഷങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. താൻ നടന്ന സ്ഥലങ്ങളും പച്ചപ്പും പുല്ലുകളും എല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് താൻ പോകുന്നു. അവസാനം കവിതയുടെ ആരംഭത്തിൽ അത്രയും പകയോടു കൂടി നിൽക്കുന്ന ഒരു കാട്ടാളനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് ഇതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് കാട്ടാളൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കവിതയുടെ ആരംഭത്തിൽ ഈറനണിഞ്ഞിരുന്ന ഈറ്റപ്പുലിയുടെ കണ്ണുകൾ ഇപ്പോൾ തീക്ഷ്ണമാകുന്നു. നട്ടില് നിവർന്ന് എഴുന്നേൽക്കുന്നു. തൻ്റെ വംശനാശകരായ വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കയ്യേറി പ്രകൃതിയെ മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനും കാട്ടാളൻ ദൃഢനിശ്ചയമെടുക്കുന്നു. കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാല ഒരുക്കി മത്താടി മയങ്ങിയ ശക്തികളെ ആവാഹിച്ചു വരുത്തുന്നു. അതായത് എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ദൃഢനിശ്ചയം എടുക്കുകയാണ്. അദ്ദേഹം ഇടിമിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കും. എന്നിട്ട് കാർമേഘങ്ങളെ മഴനീർ പെയ്തുകൊണ്ട് വീണ്ടും ഈ ഭൂമിയെ പുതിയൊരു ലോകമാക്കി മാറ്റും എന്നൊക്കെ കാട്ടാളം പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു വർണ്ണനയാണ്. ഇടിമിന്നൽ കൊടി ഒടിച്ച് അമ്പുകളാക്കി ആ അമ്പുകൾ കൊണ്ട് കാർമേഘങ്ങളെ ചെന്ന് തറയുമെന്നും അങ്ങനെ മഴനീർ, അതായത് മഴ ലഭിക്കുമെന്നും അവിടുന്ന് പിന്നെ ഈ ഭൂമിയിൽ മഴ ലഭിച്ച് പുതിയൊരു ലോകം ഉണ്ടാകുമെന്നൊക്കെയാണ് കാട്ടാളം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കവിതയുടെ ആരംഭത്തിൽ നിസ്സഹായനായി രോഷം പൂണ്ടു നിന്ന കാട്ടാളനെയല്ല കവിതയുടെ അവസാനം നാം കാണുന്നത്. നിരാശയുടെ ഇരുട്ടിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് കാട്ടാള നിലവുകൾ ഉണരുന്നു. തൻ്റെ കരുത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അകമ്പടിയോടെ കാടിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കുമെന്നും അവിടെ ആഹ്ലാദത്തിൻ്റെ സൂര്യനുദിക്കും എന്നും നിഴലായി നിലാവ് പടരുമെന്നും അയാൾ വിശ്വസിക്കുന്നു. വീണ്ടും കാട് തിരിച്ചെടുക്കാനായിട്ട് പറ്റും, വീണ്ടും സൂര്യനുദിക്കും, വീണ്ടും നിലാവ് പടരും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ പാഠഭാഗം കവിത അവസാനിക്കുന്നത്. എല്ലാ ദുരന്തങ്ങളെയും കരുത്തോടെ നേരിട്ട് നഷ്ടമായവയൊക്കെ തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയാണ് കാട്ടാളനിൽ പ്രകടമാകുന്നത്. അപ്പോൾ ഇത് കാട്ടാളനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതായത് നമ്മുടെ കിരാതവൃത്തവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം ഇതാണ്. ബാഹുക വേഷധാരിയായി കൊട്ടാരത്തിലെത്തിയത്
നളനാണെന്ന് തീർച്ചപ്പെടുത്താൻ കേശരി നടത്തുന്ന പ്രയത്നം വിശദീകരിച്ച് ആ കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ ഇത് ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയിൽ നിന്ന് നളചരിതം ആട്ടക്കഥയിൽ ഒരു പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കേശിനി മൊഴി, അതിൽ കേശിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആട്ടക്കഥകൾ ആയിരക്കണക്കിനുണ്ടെങ്കിലും നളചരിതം പോലെ മഹത്തായ ആട്ടക്കഥ അതൊന്നേ ഉള്ളൂ. ആടാനും പാടാനും വായിച്ചു രസിക്കാനും പറ്റിയ കൃതി. തികഞ്ഞ നാടകീയത, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ, മനുഷ്യ ജീവിത സംഘർഷങ്ങളുടെ സൂക്ഷ്മ അവതരണം, വെറുതെയല്ല നളചരിതത്തെ കേരള ശാകുന്തളം എന്ന് പറയുന്നത്. എല്ലാമുണ്ട് അതിൽ. നാടകീയതയുണ്ട്, നല്ല വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളുണ്ട്, മനുഷ്യൻ്റെ എല്ലാ സംഘർഷങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നളചരിതം ആട്ടക്കഥയെ അല്ലെങ്കിൽ നളചരിതത്തെ കേരള ശാകുന്തളം എന്ന് പറയാം. നളചരിതം ആട്ടക്കഥയിലെ ചെറിയ കഥാപാത്രങ്ങൾ പോലും മിഴിവുള്ള വ്യക്തിത്വങ്ങളാണ്. വെറും സേവക കഥാപാത്രങ്ങളായ പർണാദൻ, സുദേവൻ, കേശിനി ഇവരൊക്കെ തോഴികളാണ് അല്ലെങ്കിൽ സേവകരാണ്. അവരെ പോലും അവിസ്മരണീയ കഥാപാത്രങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദമയന്തിയുടെ തോഴിയായ കേശിനി ഏതാനും രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രമാണ്. പക്ഷേ വ്യക്തിത്വ സവിശേഷത കൊണ്ട് അവൾ പൂർണ്ണതയുള്ള കഥാപാത്രമായിട്ട് മാറുന്നു. സത്യസന്ധത, ആത്മാർത്ഥത, സൂക്ഷ്മ നിരീക്ഷണ പാടവം, മനഃശാസ്ത്രബോധം, പരഹൃദയജ്ഞാനം, രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് എന്നീ ഗുണങ്ങൾ ഒന്നു ചേർന്ന ഉത്തമയായ തോഴിയാണ് കേശിനി. ഇതൊക്കെ നന്നായി വായിച്ചു കേട്ടോ. ബാഹുകനെ വിദർഭയിൽ എത്തിക്കാനുള്ള രഹസ്യ പദ്ധതിയിൽ പങ്കാളിയായ കേശിനി ദമയന്തിയോട് തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധയും പുലർത്തുന്നു. തങ്ങളുടെ രഹസ്യ പദ്ധതി വിജയത്തിലെത്തിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുകയും ആ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യുന്നു. ബാഹുകന്റെ രഹസ്യങ്ങൾ അറിയാൻ ഒളിവിലും തെളിവിലും കേശിനി നടത്തുന്ന നീക്കങ്ങളിൽ തന്ത്രശാലിയും സൂക്ഷ്മ ബുദ്ധിയുമായ തോഴിയെ കാണാം. ഈ വന്നത് ബാഹുകനല്ല, നളനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബാഹുകനെ രഹസ്യമായി നിരീക്ഷിക്കുകയാണ് കേശിനി. എന്നിട്ട് കണ്ട കാര്യങ്ങളെല്ലാം ദമയന്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, പറഞ്ഞ് മനസ്സിലാക്കുന്നു. കളിമട്ടിൽ ബാഹുകനോട് സംസാരിക്കുമ്പോൾ അയാളുടെ പ്രതികരണങ്ങൾ മനഃശാസ്ത്ര ബോധത്തോടെ അവകലനം ചെയ്ത് ഉള്ളിലിരിപ്പ് ഊഹിക്കുന്ന സൂക്ഷ്മ നിരീക്ഷണ സൂക്ഷ്മ നിരീക്ഷണ പാടവം കേശിനിയിൽ കാണാം. ഒളിച്ചു നിന്ന് ബാഹുകനെ നിരീക്ഷിക്കുമ്പോഴും കാഴ്ചകളുടെ കൗതുകത്തിനപ്പുറം രഹസ്യങ്ങളിലേക്കാണ് കേശിനിയുടെ ശ്രദ്ധ പതിയുന്നത്. ബാഹുകനിൽ കാണുന്ന നളനെ തിരിച്ചറിയാൻ അവൾക്കൊരു വിഷമവും ഉണ്ടായില്ല. നളന് കിട്ടിയ വരപ്രസാദമാണ് ബാഹുകനിൽ കാണുന്നതെന്ന് അവളുടെ സൂക്ഷ്മ ദൃഷ്ടികൾ കണ്ടെത്തുന്നു. ബാഹുകനിൽ കുറേ വരങ്ങൾ കണ്ടു. തനിയെ കുടത്തിൽ വെള്ളം നിറഞ്ഞു, പൂക്കൾ വിടർന്നു, അതൊക്കെ നളന് കിട്ടിയ വരങ്ങളാണ്. അതിൽ നിന്ന് കേശിനി മനസ്സിലാക്കി. പൂമാതിനൊത്ത ചാരുതനോ എന്ന് സംബോധന ചെയ്തും ഫലിതമത്രേ പാർത്തോളം എന്ന് ധൈര്യപ്പെടുത്തിയും ദമയന്തിയുടെ മനസ്സിനെ ബലപ്പെടുത്തി നിർത്താൻ കേശിനി എന്ന തോഴി നടത്തുന്ന ശ്രമവും എടുത്തു പറയണം. പഴയ രാജകൊട്ടാരങ്ങളിലെ അന്തപുരങ്ങളിൽ രാജകുമാരിമാരെ അമ്മയെപ്പോലെ സ്നേഹിച്ചും സംരക്ഷിച്ചും കളിക്കൂട്ടുകാരെപ്പോലെ തുണ നിന്നും പരിചരിച്ച സൈലന്ത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തോഴിമാരെ, അവരുടെ ഒരു ഉത്തമ മാതൃകയാണ് നളചരിതം ആട്ടക്കഥയിലെ കേശിനി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ. ക്ലാസ്സുകളെല്ലാം അതിലുണ്ട്, വേറെയും ചാപ്റ്റേഴ്സിൻ്റെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.